അപ്പൊ ഗൈസ് എല്ലാം സമാർക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കിടക്കുമ്പോൾ ഒരു സോളോ വേഴ്സസ് സ്ക്വാഡ് മാച്ചാണ് കാണാൻ വേണ്ടി പോകുന്നത്. ഞാൻ അറിയിക്കുന്നത് ഷിപ്പ് യാർഡിലായിരുന്നു. ഈ ഷിപ്പ് യാർഡ് സമയത്ത് ഇങ്ങനെ ഒരു കിടക്കുമ്പോഴത്തേക്കിലോട്ട് ഞാൻ ഒത്തിരി എക്സ്പീരിയൻസ് ഇല്ല. ഓക്കെ, എന്തായാലും ഗൈസ് എങ്ങനത്തെ ആക്കിയിരുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അല്ലേ. ഞാൻ വെച്ചിട്ട് അതായത് ഒരു കണ്ടെയ്നറിന്റെ മണ്ടയ്ക്ക് കഴിഞ്ഞിട്ട് അവിടുന്ന് പോകുന്ന സമയത്ത് അത്യാവശ്യം ഷോർട്ട് റേഞ്ച് ലോങ് റേഞ്ച് ഇങ്ങനെ ആണെന്ന് എടുത്ത് കൈ വെച്ചിട്ടുണ്ടായി. അതിന്റെ കാര്യം പറയുകയാണെങ്കിൽ അറിയില്ല, നമുക്കിപ്പോൾ ഒരു കല്ലടിക്കുന്ന സമയത്ത് ലോങ്ങിൽ എനിമി ഉണ്ടായിരിക്കും, ഷോർട്ടിൽ എനിമി ഉണ്ടായിരിക്കും. പക്ഷേ ഗൈസ് ആകാശ എനിമീനെ കൊല്ലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഗൈസ് വേറെ ലെവലായിരുന്നു. നമ്മൾ ലോങ് റേഞ്ച് എന്നുള്ളതുകൊണ്ട് എന്നിട്ട് പെട്ടെന്ന് തന്നെ അടിച്ച് അവനെ കംപ്ലീറ്റ് ആക്കി. അതിനുശേഷം നോക്കുമ്പോഴത്തേക്ക് പിന്നെ ഒരുത്തെ മേളിൽ നിൽക്കുന്നു. ഓക്കെ, അതിന്റെ കാര്യം ഞാൻ പകരം. അതായത് ഗൈസ് ഞാൻ ആദ്യം തന്നെ ഷിപ്പിലേക്ക് ഇറങ്ങി, പിന്നെ ദൂരെ കുറെ, അതായത് ഷിപ്പ് നമ്മുടെ ആ ഒരു പ്ലെയിന് മുമ്പിലേക്ക് കുറെ പോയിട്ട് പിന്നെ തിരിച്ച് വരുന്ന ആൾക്കാർ കുറെ പേരുണ്ടായിരിക്കും. അവരൊക്കെ ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും ഇറങ്ങുന്നത്. സോ നൈസർ അവരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അടിച്ച് കംപ്ലീറ്റ് ആക്കാൻ നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. സോ നൈസർ എന്താണ്, അവരെ താഴെ കിടപ്പുണ്ട്, അവരെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ രണ്ട് കില്ല് ചുമ്മാതെ കിട്ടും. സോ എന്താണ്, അവനെ കംപ്ലീറ്റ് ആക്കിയ ശേഷം നമ്മൾ മുമ്പോട്ട് വരുന്നുണ്ട്. ഇവിടെ ഇനി ആൾക്കാർ ഇറങ്ങാൻ ചാൻസ് വളരെ കൂടുതലാണ്. നമ്മളെന്തല്ലോ ആകാശത്ത് തന്നെ രണ്ട് കില്ല് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗൈസ് അതൊന്നും അല്ല കില്ല്, നമ്മൾ ലാൻഡ് ചെയ്ത് നടക്കണം, അതാണ് വേറെ ലെവൽ പവർ. ഓക്കെ, എന്തായാലും ഗൈസ് എൻ്റെ അടുത്ത് ഷോർട്ട് റേഞ്ച് ആയിട്ട് MP5 ഉള്ളതുകൊണ്ട് ആ ഒരു MP5 വെച്ചിട്ട് ഏതെങ്കിലും ഫസ്റ്റിനെ കില്ലെടുക്കണ കയ്യങ്ങ് തരിച്ചിട്ടാണ് നിൽക്കാൻ പറ്റുന്നത്. ഓക്കെ, എന്തായാലും വന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു ദാണ്ട് കിടക്കുന്നു. ആ M4A Level 1 ആയിരുന്നു. ചിപ്പ് കൊടുത്ത് വരെ അപ്ഗ്രേഡ് ചെയ്യാൻ നമുക്ക് ചിപ്പ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെയും ചിപ്പ് കിട്ടുവാണെങ്കിൽ നമുക്കുണ്ടല്ലോ ഈ ഒരു M4A1 Max ഒന്ന് ആക്കിയിട്ട് കളിക്കണം. കാരണം കുറെ നേരം ഞാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു M4A1 3 ആക്കിയിട്ട് മാസ്മറിക രീതിയിലുള്ള ഒരു കളി ഒരിക്കലും എനിക്ക് റെക്കോർഡ് ചെയ്ത് ഗെയിം പ്ലേ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഇങ്ങോട്ട് വരുന്ന കോച്ച് ഇങ്ങോട്ട് മാറിയപ്പോഴത്തേക്ക് MP5 കിട്ടും പോലത്തെ ഒരു കില്ല് കിട്ടായിരുന്നു. ഹെഡ് വെച്ചാൽ മാസ്മറിക വരുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തൊക്കെ നിങ്ങൾക്ക് ആ ഒരു ഹെഡ് ഷോട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഗൈസ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ പ്ലീസ് ഗൈസ് ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് കൊടുത്തിട്ട് മാസ് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, എന്തായാലും അവിടുന്ന് നേരെ കില്ലിംഗ് അലക്കി എടുത്തതിന് ശേഷം ഈ ഒരു ഡബിൾ ഡോർ വീട്, അതായത് ഈ ഒരു എന്താണ് കിളിവീണ്ട മണ്ടയ്ക്ക് കയറി നോക്കി. ഇവിടെ മിക്കവാറും ഏതെങ്കിലും ഒരുത്തം കാണണ്ടായിരുന്നു. ആ ഒരു പൊക്കണ വീണ്ട മണ്ടക്കാണ് ഇവിടെ കയറുന്നത്. ഓക്കെ, എന്തായാലും ഗൈസ് മേള് നോക്കിയപ്പോഴത്തേക്ക് ആരെയും കണ്ടില്ല. അതിന് ശേഷം താഴെ വന്നപ്പോഴത്തേക്ക് ദാണ്ട് കിടക്കുന്നു ഓർത്തൻ. അവനോട് പെട്ടെന്ന് തന്നെ അടിച്ച് കംപ്ലീറ്റ് ആക്കി. കാരണം അത് തന്നെ അവന് സമയം കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഇൻ കേസ് കൊടുക്കുവാണെങ്കിൽ അവൻ അവൻ്റെ ആൾക്കാരെയും വിളിച്ചുകൊണ്ട് നമ്മളെ ഇടിച്ച് ഇഞ്ചപ്പരുവാക്കാൻ ഞാൻ വളരെ കൂടുതലാണ്. പക്ഷേ ഗൈസ് അതിന് ഞാൻ നിന്ന് കൊടുത്തിട്ടില്ല. ഓക്കെ, എന്തായാലും ആ ഒരു കില്ലെടുത്ത സെഷൻ എനിക്കല്ല, അത്യാവശ്യം ഗ്ലൂവാളും അതേപോലെ പിന്നെ MP14 M4A1 ചിപ്പ് കിട്ടി തോന്നുന്നു. M4A1 ചിപ്പ് കിട്ടില്ല, M4A1 ചിപ്പ് ആ ഒരു നമ്മുടെ ആ ഒരു ഭീമാസക്തിൻ്റെ അവിടെ നിന്ന് കിട്ടുന്ന ഒരു കിടുക്കും പോലത്തെ ഒരു സീമുണ്ട്, വേറെ ലെവലാണ്. ഓക്കെ, ആ ഒരു സമയത്ത് എത്ര സ്കോഡാണ് ചിന്നിപ്പാറി കയറി വന്നത് എന്നൊന്നും പറയാൻ പറ്റില്ല. ചിലവന്മാരൊക്കെ വണ്ടിക്കകത്തൊക്കെ വന്ന് കടി വാങ്ങിക്കൊണ്ട് പോകണൊക്കെ. എന്തായാലും ഗൈസ് ആ ഒരു സീൻ കാണാം. എന്നാലും ഗൈസ് അതിനുമ്പോൾ ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് ഗൈസ് ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. റീസെന്റ്ലി നമ്മുടെ ചാനലിനകത്ത് കിടക്കും പോലത്തെ കുറച്ച് റൂം മാച്ചസും എല്ലാവർക്കും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഓക്കെ ഈ കാണുന്ന ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് നമ്മളുടെ റൂമിലൊക്കെ ജോയിൻ ചെയ്യുന്ന എങ്ങനെയാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇൻ കേസ് അങ്ങനെ ജോയിൻ ചെയ്ത് നമ്മളോട് ഇങ്ങനെ ഫൺ റൂമും എല്ലാം എടുത്ത് അടിച്ച് പൊളിച്ച് വേറെ ലെവലായിട്ട് മാസ്മരികമായിട്ട് കളി മുമ്പോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുള്ള ആൾക്കാണെങ്കിൽ ജസ്റ്റ് ഒന്നും ചെയ്യേണ്ട. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുവാണെങ്കിൽ നമ്മുടെ എന്തല്ലോ കമൻറ്റ് ബോക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുവാണെങ്കിൽ അതിനകത്ത് തന്നെ കമൻറ്റ് ബോക്സ് നോക്കുവാണെങ്കിൽ നമ്മുടെ ഉണ്ടല്ലോ ആ ഒരു ഡിസ്കോ സെർവറിൻ്റെ ലിങ്ക് കാണാൻ വേണ്ടി പറ്റും. സോ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക. ഇൻ കേസ് നമ്മൾ അടുത്ത റൂമുള്ള സമയത്ത് നമ്മൾ അതിനകത്ത് ചോദിക്കുന്നതായിരിക്കും ആരെങ്കിലും റൂം വിളിക്കാൻ വരുന്നുണ്ടോ. അപ്പോൾ കയറി വരുവാണെങ്കിൽ മാസമായിട്ട് ഒന്നൊന്ന് പവർ ആക്കാൻ വേണ്ടി പറ്റും. കുറച്ചൊന്ന് ഫണ്ണായിട്ട് ഗെയിം പ്ലേ ഉണ്ടാകാൻ വേണ്ടി പറ്റും. ചുമ്മാ ഗെയിം കളിക്കുക, ചുമ്മാ പഠിക്കുക, അത് മാത്രമല്ല ജസ്റ്റ് ചുമ്മാ നൈസർ എന്നാണ് ഇങ്ങനത്തെ കിടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചില്ല് റിഫ്രഷ്മെൻറ്റിന് വേണ്ടി കുറച്ച് ഫൺ റൂമൊക്കെ കളിക്കുവാണെങ്കിൽ വേറെ ലെവലായിരിക്കും. സോ ജോയിൻ ചെയ്യാൻ താല്പര്യം ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ജോയിൻ ചെയ്യുക. ഓക്കെ, എന്നാലും ഗൈസ് കഥ വന്നിരിക്കുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞു പോയി, അതായത് ഭീമാസക്തി കിടക്കും പോലത്തെ നോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ചുമ്മാ ഓടുന്ന സമയത്ത് ചുമ്മാ സ്കോപ്പ് ചെയ്തോണ്ടിരിക്കുക. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്താ ഓടുന്ന വഴിക്കാനുള്ള ഇവിടെ ടീമിനെ വിളിച്ചുകൂടാൻ ഞാൻ വളരെ കൂടുതലാണ്. ആ ഒരു വരുന്ന സമയത്ത് തന്നെയുണ്ടല്ലോ വരുന്ന ആൾക്കാരെ ചുമ്മാ അടിച്ചു പോല എന്ന് ചോദിച്ചു നോക്കുമ്പോഴത്തേക്കും ആ ഒരു കില്ല് കംപ്ലീറ്റ് ആക്കി ഇപ്പോൾ ഒരു കാട്ടുരൂപനെ കാണും. എനിക്ക് അതിൻ്റെ സമയം ചിരിച്ചു പോയി. സോ ഇവനെ എവിടുന്നേ കയറി വന്നാൽ ഞാൻ വിചാരിച്ചു. ഓക്കെ, എന്നാലും മാസ്മരുമായിട്ടാണ് ഹെഡ് അടിച്ചപ്പോഴത്തേക്കും ഇവനെ കൊല്ലാൻ വേണ്ടി പേടുന്ന പാടുന്ന കൊണ്ടുകൊടുക്കുക. MP40 അടിച്ച് കിടക്കുമ്പോൾ അടിച്ച് നോക്കുമ്പോഴത്തേക്കും അവർ ഒറ്റ അടിച്ചു ഹെഡ് കയറുന്ന ഞാൻ വിചാരിച്ചു. പക്ഷേ ഗൈസ് നമ്മുടെ ഭാഗ്യദേവ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല. നോക്കുമ്പോഴത്തേക്കും ഡേയ് ബോട്ട് വിട്ടൊക്കെ മാഞ്ഞു പോകുന്ന ഇൻവിസിബിൾ പവർ ആ അകത്ത് ഒരു ഒളിച്ചു കയറാൻ അല്ലേ ആ മെഡിക്കറ്റ് യൂസ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കി പുറത്ത് വന്നിരിക്കുകയാണ് ടീമേറ്റ് മൊത്തം വിളിപ്പ്. ഓക്കെ, എന്തായാലും എന്താ അറിയത്തില്ല കുറെ നമ്മൾ ഞാൻ വൈബ്രേഷൻ ഒക്കെ കുറെ പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും. എന്തായാലും ഗൈസ് ഇപ്പം എന്തായാലും അത് വർക്ക് ആവുന്നില്ല എന്ന് തോന്നുന്നു. എൻ്റെ ഫോണിനകത്ത് ഇപ്പോൾ വൈബ്രേറ്റ് ചെയ്യുന്നില്ല. സാധാരണ എനിമി എടുത്തു വരുന്ന സമയത്ത് ഫോണിൽ വൈബ്രേറ്റ് ചെയ്യുന്നു, ഇപ്പോൾ അത് വൈബ്രേറ്റ് ചെയ്യുന്നില്ല. ഇപ്പോഴും സ്റ്റിൽ ആ ഒരു മോഡ് അവൈലബിൾ ആണോ ഇല്ലയോ ജസ്റ്റ് നോക്കി പറയുകയാണെങ്കിൽ വളരെ സന്തോഷം. ഓക്കെ, എന്തായാലും പുറകിൽ നിന്ന് രണ്ടുപേർ അടിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടുപേരല്ലാമേ രണ്ടുപേർ തന്നെയായിരുന്നു, ഒരാളാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഗൈസ് രണ്ടുപേര് ഒരുത്തരടിച്ച് കംപ്ലീറ്റ് ആക്കി, മറ്റവരെ കിട്ടിക്കാൻ പോലത്തെ അടിച്ച് വൈപ്പ് എന്ന് വെച്ചാൽ മാസം എന്നുള്ള വൈപ്പ് എടുത്തിട്ടുണ്ട്. ഗൈസ് ആ ഒരു വൈപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഗൈസ് നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, അതേപോലെ ഗൈസ് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ചാനലിനകത്ത് ഗിവ് അവേ ഉണ്ടോ, ഗിവ് അവേ ചെയ്യുന്നുണ്ടോ, ഇനി എപ്പോഴാണ് ഗിവ് അവേ, എന്താണ് ഗിവ് അവേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. എന്തായാലും ഗൈസ് നമ്മുടെ ചാനലത്ത് ഒരു ബിഗ്ഗസ്റ്റ് ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഗിവ് അവേ ലോഡിംഗ് ആണ്. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, അതായത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഗൈസ് നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് കൊടുക്കണം. വളരെ 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 സന്തോഷം. ഗിവ് അവേയുടെ കാര്യങ്ങളൊക്കെ വഴിയ വഴി നിങ്ങൾക്ക് അറിയിച്ചോളാം. അറ്റ് ദി സെയിം ടൈം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. അതിപ്പോൾ എന്തിനാ പറഞ്ഞാൽ ചുമ്മാ പറഞ്ഞു ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ പറഞ്ഞതേ ഉള്ളൂ.
ഓടി വന്ന് നോക്കുമ്പോഴത്തേക്കും ആ ഒരു കില്ല് ഒരു കിടക്കുമ്പോഴത്തെ കില്ല് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കില്ലിന്റെ പെട്ടി ലൂട്ടും നിങ്ങൾ വിചാരിച്ചോണല്ലേ, അല്ല ഗസ്സൽ ഓക്കെ. ആ ഒരു ഫ്രീ ആയിട്ട് നേരെ പോകുണ്ടല്ലോ, അത് എടുക്കാൻ നൈസൺ എന്താണ് ഒരു രണ്ട് ഗ്ലൂ ആളൊക്കെ ഫ്രീ ആയിട്ട് ഏതെങ്കിലും കാട്ടും പോലെ കിട്ടും. സോ അതൊക്കെ എടുത്തതിന് ശേഷം നൈസർ താഴേക്ക് വന്ന സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി, ഇവിടെ ഇനി ആൾക്കാരുണ്ട്. സോ എന്നാലും ആ ഒരു സ്കാനർ ഉണ്ടല്ലോ, ആ ഒരു സ്കാനറാത്ത് നോക്കുമ്പോഴത്തേക്ക് ഒരു രണ്ട് ഡോട്ട് കണ്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി അടുത്ത് എവിടെ ഒരുത്തിന് ഒളിച്ച് നിൽപ്പുണ്ട്. ഓക്കെ, എന്നാലും ആ ഒരു ചെക്കുന്ന തന്നെ എന്തല്ല തേടി പിടിച്ചടിച്ച് കൊല്ലാൻ വേണ്ടി പോകണം. നീ എങ്ങനെ പോണാലും എവിടെ പോണാലും നിന്നെ തേടി വന്ന് കൊല്ലുവേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി വന്ന് നോക്കുമ്പോഴത്തേക്ക് ഞാൻ അവൻ മുമ്പിലേക്ക് ചാടി കയറി ഒരു സീൻ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, പെട്ടെന്ന് തന്നെ അവൻ വന്നിട്ടുണ്ടായിരുന്നു, ഒന്നും നോക്കില്ല, എം ബി ഫോർ കുത്തി പിടിച്ച് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കി നോക്ക് എടുത്തിട്ടുണ്ട്. മേളിലേക്ക് നോക്കുന്ന സമയത്ത് വണ്ടിക്കാത്ത ഒരുത്തം വരുന്നു, വിത്തൗട്ട് സ്കിൽ വണ്ടി എടുത്ത അവന്റെ അവസാനം കൂട്ടി അവധി എംപോറം വെച്ച് നല്ല രീതിക്ക് ഡാമേജ് കൊടുത്ത് വണ്ടി ഒന്ന് ഫസ്റ്റ് ഓഫ് ഓൾ പൊട്ടിക്കാനാണ് ഞാൻ നോക്കിയത്. കാരണം അവന്റെ ഡേർത്ത് കൊണ്ടിട്ടില്ലെങ്കിലും വണ്ടി പൊട്ടുന്ന സമയത്ത് അവൻ ഇറങ്ങുന്ന ടൈമുള്ള, അതായത് വണ്ടിക്ക് അന്ന് ചാടി ഇറങ്ങുന്ന സമയത്ത് അവൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ടോട്ടലി അവന്റെ മൊത്തം ഫ്രീസ് ആയിരിക്കും. സോ ആ ഒരു ടെക്നിക് യൂസ് ചെയ്ത് വണ്ടി പൊട്ടിക്കാണ് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കിയത്. പക്ഷേ അവൻ ഓടിപ്പോയി. പക്ഷേ അവരെ നമ്മൾ തുരത്തി പിടിക്കുന്നൊരു സീനുണ്ട്, തീർത്ത് തുരത്തി പിടിച്ചതിന് ശേഷം ഉണ്ടല്ലോ ഒരു കിടക്കുമ്പോഴത്തെ സംഭവം നടക്കും. അവൻ തൗസൻഡ് അതിന് അവൻ്റെ ഒരു ബുദ്ധിപരത്തിന്റെ ഐ മീൻ ബുദ്ധിയുടെ ഒരു എക്സ്ട്രീം യൂസ് ചെയ്യുന്ന സംഭവം ഉണ്ട്, നിങ്ങൾ കണ്ടു നോക്കണം, വേറെ ലെവലാണ്. ഓക്കെ, അത് കണ്ടിട്ട് മനസ്സിലാക്കുക അവൻ എന്തുമാത്രം ഒരുമാതിരി ഓ നിഗൂഢ മനസ്സിലുള്ള ഉടമയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. സോ എന്നാലും അവൻ്റെ വണ്ടി ആ ഒരു പാറമേ തട്ടി അവിടെ പൊട്ടിക്കടപ്പുണ്ട്. എന്നാലും ഗ്രേസിക്ക് ഡ്രൈവിംഗ് സ്കില്ല് അവൻ അപാരമെന്ന് എനിക്ക് മനസ്സിലായി. രണ്ട് ഗ്രൈൻഡ് തൂക്കി എങ്ങെറിഞ്ഞു ആ ഒരു പാറയുടെ പറഞ്ഞുള്ളവനെ കൊല്ലാൻ നോക്കിയതാ. പക്ഷേ ഗ്രേസ് എൻ്റെ ഉന്നം കറക്റ്റ് ആയതുകൊണ്ട് ആ വണ്ടിക്കിട്ട് പോയി വണ്ടി അവിടെ പൊട്ടിക്കടപ്പുണ്ട്. എന്തായാലും വണ്ടിക്കകത്ത് മുട്ടിയവൻ ചാവുമെന്ന് എനിക്ക് ചെറിയൊരു പേടുണ്ടായിരുന്നു. എന്തായാലും ഗ്രേസ് ആ വണ്ടിക്കകത്ത് അവൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി പാറയുടെ പുറകിലാണെന്ന്. വന്ന് നോക്കിയപ്പോഴത്തേക്കും പാറയുടെ പുറകിൽ അവനെ കണ്ടില്ല. എന്തായാലും ഓപ്പൺ ഏരിയ അവൻ നിൽക്കാൻ ചാൻസ് വളരെ കുറവാണ്. എന്നാലും അവൻ അവിടെ നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി അവനെ ടവറിനെ മണ്ടയ്ക്ക് കയറുന്ന് തന്നെ അടിക്കാൻ നോക്കുന്നില്ല. കാട്ടുവാഴേ നിന്നൊക്കെ എന്ത് പാടാ ഞാൻ ചെയ്യേണ്ടത്. 117 ഡാമേജ് ഒക്കെ അവന് കൊടുത്തു, അതവിടെ കിടക്കട്ടെ. 117 ഡാമേജ് മാത്രം കൊടുത്ത് ഒരു കാര്യമില്ല, കാരണം ഗ്രനേഡിന്റെ മഴ ഇവിടെ പൊഴിയിക്കുന്നുണ്ട്. ഗ്രനേഡ് മാത്രമല്ല അവിടുത്തെ ലാൻഡ് മൈനും ഉണ്ട്, അത് ഞാൻ പറയുന്ന ഒരു കാരണം കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം സുനൈസിട്ട് കുത്തി പിടിച്ച് അവനെ പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കി, കംപ്ലീറ്റ് അല്ല നോക്കാക്കി പെട്ടെന്ന് ഓടി വന്നിട്ടുണ്ടല്ലോ. ഞാൻ ഇവിടെ ഒരു സംഭവം ചെയ്യുന്നുണ്ട്, അതായത് ആ ഒരു മഷ്റൂം പെട്ടെന്ന് കണ്ടു. ഓക്കെ, അവനെ പോയി കംപ്ലീറ്റ് ആക്കുന്നതിന് മുമ്പ് മഷ്റൂം മണ്ണിന് അടിച്ചതിന് ശേഷം മാത്രം കയറിപ്പം എന്നൊരു വിചാരിച്ചു. എന്നാലും ഗസ് അത് വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. കാരണം വരുന്ന സമയത്ത് എത്രയാടാ ലാൻഡ് മൈൻ, സത്യം പറഞ്ഞാൽ എന്റെ മോനെ കിളി പാറിപ്പോയി. ഇതിന് മാത്രം ലാൻഡ് മൈൻ ഈ മാപ്പിൽ എവിടെയാണെന്ന് ഞാൻ വിചാരിച്ചു പോയത്. എന്നാലും ഗസ് ഇത്രയും ലാൻഡ് മൈൻ വെച്ച് മാസ് കാണിച്ച് ഇവര് ഒരു ഇമോട്ട് ഇട്ടിട്ടെങ്കിൽ ഇപ്പം ഞാൻ എന്ത് മീ ഗെയിമറാടാ എന്ന് ചോദിക്കുന്ന ഒരു കൂട്ടം തന്നെ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം അതുകൊണ്ട് തന്നെ ഞാൻ ഇമോട്ട് ഇടാൻ വേണ്ടി പോയതാ. പക്ഷേ മേളിൽ നിന്ന് ഒരു എനിമിനൊക്കെ ഉണ്ടായിരുന്നു, നമ്മളിപ്പോൾ ഒരു എന്താണ് പാതി ഹെൽത്തുള്ള ഹെൽമെറ്റും വെച്ചിട്ട് അവിടെ നിന്ന് ഇമോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഫ്രീ ആയിട്ട് തല കാണുന്നില്ലേ, എടുത്തിട്ടങ്ങ് പൊട്ടിച്ചേക്കാന്ന് മേളുള്ളമാർ വിചാരിക്കും. സോ അത് കണ്ട് നേച്ചർ എന്താണ് ഓപ്പണത് ഇമോട്ട് ഇട്ടില്ല, അവനെ നോക്കി വെച്ച് ഡാമേജ് കൊടുത്ത് മാറ്റി നിർത്തിയിട്ടേക്കും ഇമോട്ട് ഇടാൻ പോയപ്പോഴത്തേക്ക് ഇവനും ചത്തു. എനിക്ക് വന്ന വിഷമത്തിന് ഓക്കെ, മേളുള്ളമാരൊക്കെ തേടി പിടിച്ചടിച്ച് ഒന്ന് വേട്ടയാടണം എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഗൈസ് പ്രിപ്പറേഷൻ ഒരു കുറവുണ്ടായിരുന്നില്ല, ഗ്ലൂ വാളൊക്കെ വാരി കൂട്ടുമായിരുന്നു. അതിനുശേഷം ഗണ്ണ് ഫുൾ സെറ്റായി, നമ്മുടെ ആ ഒരു ആർമറൊക്കെ സെറ്റാക്കുന്നുണ്ടായിരുന്നു. അതായത് നമ്മുടെ വെസ്റ്റൊക്കെ ഒന്ന് റിപ്പയർ ആക്കി ചെയ്ത് റെഡി ആക്കുന്നുണ്ടായത്. പിന്നെ ലാൻഡ് മൈൻ ഒക്കെ ഒന്ന് എടുത്ത് വെച്ച് ഓക്കെ, എന്തായാലും വീടുന്നുണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഗ്ലൂ വാൾ എല്ലാ കാര്യങ്ങളും ഫുൾ ആൻഡ് ഫുൾ സെറ്റ് ആക്കിയിട്ട് ഞാൻ നൈസിട്ട് എന്താണ് അവിടുന്ന് ചാടി ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും കയറി ചെന്നവന്മാരെ അടിച്ചിഞ്ചപ്പരും ആക്കണം. സോ നമ്മുടെ ചെറുഞ്ഞന്മാരെ നമുക്ക് ആ റിവോൾട്ട് ആകാൻ പറ്റത്ര ഫ്രസ്ട്രേഷൻ മൊത്തമാണ്. സോ ആ വാശി കാണിച്ച് കയറി പോയത് തന്നെയാണ്. ഓക്കെ, പക്ഷേ എനിക്ക് പിന്നെ മനസ്സിലായി വാശി കാണിച്ച് ശരിയാകത്തില്ല, അടിച്ച് അഞ്ചപ്പരാക്കി അവന്മാർ അടിച്ച് തിരിച്ചിരുന്ന് എനിക്ക് മനസ്സിലായത് നിങ്ങനെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, എന്തായാലും ഓടി കയറിയ സമയത്ത് അവിടെ എത്ര പേരുടെ ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. മാച്ചിലത്ത് ഞാൻ 4 എനിമീസും കൂടെ മാത്രമേ ബാക്കിയുള്ളൂ, ഒരുത്തരം ഓപ്പൺ ഏരിയയിൽ ഉണ്ടായിരുന്നു. അവൻ അടിക്കാൻ വേണ്ടി നോക്കിയ സമയത്തേക്ക് അവനുള്ള നൈസൺ എന്താണ് ആ ഒരു ചുമന്ന വീടുണ്ടല്ലോ അതിനകത്ത് കയറി. പക്ഷേ കുറച്ച് നല്ല കിടുക്കം പോലത്തെ ഡാമേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അടുത്ത് ഈ ഒരു സമയത്ത് ഗ്രനേഡ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷേ കേസ് അവൻ മറ്റേ ആ എനിമി കുറേ എന്താണ് ഗ്രനേഡ് എറിഞ്ഞ് നമ്മളെ കൊല്ലാൻ വേണ്ടി നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ കിളി പറയുന്നു. പിന്നെ മൊത്തം ഗ്ലൂ ആൾ ചുറ്റിനും കിട്ടും, കാരണം എവിടെ നിന്നൊക്കെ അടി വരുന്നു ഒന്നും മനസ്സിലായില്ല. എന്നാൽ കിളിയും കിളിക്കൂടും പറഞ്ഞ് ഞാൻ ടോട്ടലി ഉണ്ടല്ലോ ഒരു ബ്ലൈൻഡ് അവസ്ഥയിലായിപ്പോൾ എനിക്ക് ഒന്നും മനസ്സിലാവുന്നുണ്ടായതില്ല. എവിടെ നോക്കി അടി വരുന്നു, എവിടെ നോക്കി ആൾക്കാർ വരുന്നു, ഒച്ചപ്പാട് കേൾക്കുന്നു, ബേളം കേൾക്കുന്നു, കോച്ചപ്പോഴത്തേക്ക് ഫോൺ പെട്ടെന്ന് ഇങ്ങനെ വിറക്കാൻ തുടങ്ങി. ആ സമയത്ത് എൻ്റെ വൈബ്രേഷൻ ഉണ്ടായി എന്താ തരത്തിൽ. ഓക്കെ, പക്ഷേ ഗസ് ഗ്ലൂ ആൾ പിടിച്ചപ്പോഴത്തേക്കും അവൻ അടി ചിഞ്ചപ്പരാക്കിയൊക്കെ എന്നാൽ ഗസ് ചത്തുപോയി. എന്നാലും ഗസ് കിടുക്കം മാത്രത്തെ മാച്ചായിരുന്നു. ഇഷ്ടപ്പെട്ടിരിക്കുന്നു ലൈക്ക് ചെയ്യുക, നല്ല കിട്ടുക.